ഇന്ന് രാത്രി നിങ്ങൾ കാന്തൻപാറ റിസോർട്ടിലാണ് താമസിക്കുന്നത്. കാന്തൻപാറ വാട്ടർഫാൾസിനടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഈ റോഡ് സൈഡിലൊക്കെ നിറയെ കാപ്പിത്തോട്ടങ്ങൾ കാണാം. റിസോർട്ടിലേക്ക് റോഡ് കയറുക. ഞങ്ങൾ റിസോർട്ടിന്റെ സ്ഥലത്ത് എത്തി. അല്ലല്ല, അത് ടാറിട്ട റോഡല്ല. ആ റോഡല്ല, നല്ല മണ്ണിട്ട റോഡാണ്. പക്ഷെ കുഴപ്പമില്ല, എല്ലാ വണ്ടിയും പോകുന്ന റോഡ് തന്നെയാണ്. നമസ്കാരം. റാഫ് ഡെയറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വയനാട്ടിലെ മേപ്പാടിക്ക് അടുത്തുള്ള കാന്തൻപാറ റിസോർട്ടിലുള്ളത്. നമ്മുടെ ഊട്ടി റോഡിന് അടുത്ത് തന്നെയാണ്, ഊട്ടി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കാന്തൻപാറ റിസോർട്ട്. ചെകലുള്ളിലേക്ക് പോരണം. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി വച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്, നമ്മുടെ കോട്ടേജ്. ഇവിടെയാണ് ഇവരെ ഓഫീസ് കാര്യാലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഗാർഡൻ സെറ്റപ്പ് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കാനൊരു ഇരിപ്പിടമൊക്കെ ഇട്ടത്. സൂര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനും ഡൈനിങ് ടേബിള്, ഒരു വാഷ് ബേസിനും കണ്ണാടി, പിന്നെ ഇവിടെ വേറെ വാഷ് ബേസിൻ, ചെറിയ കിച്ചൻ ടൈപ്പ് സെറ്റപ്പ്, സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള റാക്കുകളും, പിന്നെ ഇവിടെ ഒരു ബാത്റൂം. ഇതാ പിന്നെ നമ്മൾ ഉള്ളിക്ക് പോയാൽ നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിന് രണ്ട് സൈഡും ജനാലുണ്ട്. നമ്മളെ എ സി, ഇവിടെ ഒരു വാർഡ്രോബൊക്കെ ഉണ്ട്, ഇവിടെ കണ്ണാടി, ഇതേപോലെ ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബാത്റൂം വേറെ ഉണ്ട്. എങ്ങനെയുണ്ട് റൂമ്? കൊള്ളാമല്ലേ, സെറ്റപ്പല്ലേ. വാടക ഒരു ദിവസത്തിന് ഒരു നൈറ്റിന് 3000 രൂപയാണ് കൊടുക്കുന്നുണ്ട്. കൊള്ളാം. കുറച്ച് ഉള്ളോട്ട് നല്ല ശുദ്ധവായു ശ്വസിച്ച് ഇരിക്കാം. ഇവിടെ മൊബൈലിന് ഒരു റേഞ്ചും ഇല്ല. അപ്പോൾ ഇവിടുത്തെ വൈഫൈൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ. അല്ലാതെ മൊബൈലിന് ഒരു കട്ട പോലും റേഞ്ച് ഒന്നിനുമില്ല. ബി എഫ് എൽ അടക്കം ഒന്നിനുമില്ല. Thank you.
ഞാൻ നടന്നുകൊണ്ടിരിക്ക. ഞങ്ങൾ കാന്തൻപാറ റിസോർട്ടിൽ നിന്ന് ചെറിയൊരു ട്രക്കിങ്ങിന് പോവാണ്. റിസോർട്ടിനകത്തുള്ള പ്രൈവറ്റ് സ്പേസിലാണ് ഇത് ഈ ട്രക്കിങ്. അപ്പോൾ പോയി നോക്കിയാലോ, നല്ല മനോഹരമായ കാഴ്ചകളാവുമെന്ന് പ്രതീക്ഷിക്കാം. ട്രക്കിങ്ങും അതേപോലെ വാട്ടർഫാൾസിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് പറഞ്ഞത്. നല്ല മുളം കൂട്ടത്തിനിടയിൽ കൂടെ നടന്നു പോവാണ്. ബാംബു ഫോറസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. റിസോർട്ടിൽ നിന്നുള്ള ആളാണ്. കാട്ടുവയിലൂടെ പോകുന്ന ചേട്ടൻ നമ്മുടെ ഗൈഡ് ചേട്ടൻ. ചേട്ടൻ ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി വെസ്റ്റ് ബംഗാളിലത്തെ ആളാണ്. പുള്ളി പറഞ്ഞത് ഈ റിസോർട്ട് തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. അപ്പോൾ ഇവിടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാന്തൻപാറ വാട്ടർഫാൾസ്ക്ക് ഈ വെള്ളം തന്നെയാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആൾക്കാരില്ലാതെ കുറച്ചും കൂടി സേഫായിട്ട് തിരക്കില്ലാതെ ഒന്ന് ഫ്രഷ് ആവാനും കുളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസാണിത്. നല്ല ക്ലിയർ വെള്ളം അല്ലേ. മഴക്കാലം ഇവിടെ മൊത്തം വെള്ളമെന്ന് പുള്ളി പറഞ്ഞത്. നാച്ചുറലി ഇത് പിന്നെ സമ്മറാണ്, ഇവിടെ നിന്നും വെള്ളമില്ല, കുറവാ. ഞാൻ കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് വന്നു. ഇവിടെ നല്ല ശുദ്ധമായ തെളി നീര്. ഇത് ഇൻറ്റേണൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നല്ല ഇവിടെ ആളും ബഹളം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ശുദ്ധമായി വായു ശ്വസിച്ച് കൊറോണയെ പേടിയില്ലാതെ എൻജോയ് ചെയ്യാം. അവരെല്ലാവരും വെള്ളത്തിൽ കളിക്കുകയാണ്. ഞാനും വെള്ളത്തിലൊന്ന് നടന്നു പോട്ടെ. എനിക്ക് നീന്താനൊന്നും അറിയില്ല.
ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പകൽ വ്യൂ. ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഏകദേശം 9 കോട്ടേജ് ഉണ്ട് ഇവിടെ. ഈ ബിൽഡിങ്ങിൽ 5 കോട്ടേജ് ഉണ്ട്, പിന്നെ നമ്മുടെ ബിൽഡിങ്ങും അതിന് മേലത്തെ ബിൽഡിങ്ങും 2 വീതം 4. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. സ്വിമ്മിംഗ് പൂളിനൊന്നും ആവശ്യമില്ല, ഇവിടെ നല്ല സുന്ദരമായ പുഴയുണ്ട്. പുഴ വെള്ളത്തിൽ കുളിക്കാം, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇവിടെ ഈ ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഓണർ പറഞ്ഞത് ഈ മലയിലൊക്കെ ട്രൈബൽസ് താമസിക്കുന്നുണ്ട്, ഏകദേശം 40 ട്രൈബൽസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സാധനം ഈ പുഴക്കരയിൽ വന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും അരിയൊക്കെ കൊണ്ട് വന്ന് കഴുകലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അടിപൊളി സ്ഥലമാണ്. ആ ഭാഗത്ത് 2 ട്രീ ഹൗസും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ടെൻറ്റ് ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ മേപ്പാടിയിൽ ആന ചവിട്ടിയ സംഭവത്തിന് ശേഷം ഇവിടുത്തെ റിസോർട്ടുകളോടൊക്കെ ഈ ടെൻറ്റ് ക്യാമ്പിംഗ് നിർത്താൻ പറഞ്ഞു. ഇപ്പോൾ ടെൻറ്റ് ക്യാമ്പിംഗ് ഇല്ല. ഒരു വിധത്തിൽ ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ടെൻറ്റ് ക്യാമ്പിംഗ് വളരെ ഡേഞ്ചറസ് അല്ലേ, എൻജോയ് ചെയ്യണം, പക്ഷേ ലൈഫ് റിസ്ക് ആക്കേണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, മോള് നല്ല എൻജോയ് ചെയ്തു. ഇവിടുത്തെ റിസോർട്ട് ഓണർ നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളി പാട്ടൊക്കെ പാടിയിരുന്നു ഇന്നലെ. നല്ല സ്റ്റാഫും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവിടുത്തെ 3000 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിന്നർ നമുക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി 3390 ഡിന്നർ അടക്കം. സംഭവം ബഡ്ജറ്റ് ട്രാവലാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വയനാട്ടിൽ തന്നെയുള്ളത്, പക്ഷേ കാന്തൻപാറ റിസോർട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ. ചുരായ ചുപ്പ് കേസ് ആയ മേരേ